Hi viewers, welcome to Sumi's Kitchen. ഇന്ന് നമുക്ക് അച്ചിങ്ങ കായ ഇത് രണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ അച്ചിങ്ങ കായയും കൂടി എങ്ങനെയാണ് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അച്ചിങ്ങയും കായയും, അതായത് ഒരു കാൽ കിലോ അച്ചിങ്ങയും മൂന്ന് കായയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഞാൻ ഒരു കുക്കറിലാണ് വേവിക്കുന്നത്. ഒറ്റ വിസിൽ കേട്ടാൽ മതി. നമുക്കിതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് വേവാനായിട്ട് ഒരല്പം, അതായത് ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. ഒറ്റ വിസിലടിച്ചാൽ മതിയാവും. കുറച്ച് വെള്ളം മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചിങ്ങയും കായയും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്കിനിത് താളിക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം, എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കിനി 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി സവാള വേപ്പില, പകുതി സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കുരുകുരുവായിട്ട് അരിഞ്ഞിരിക്കുന്നു. ഒരു 3 തണ്ട് വേപ്പില, സവാള നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച അച്ചിങ്ങയും കായയും ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടിക്ക് പകരം വറ്റൽമുളകായാലും നല്ലതാണ്. ഉപ്പുണ്ടോന്ന് നോക്കാം, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആ വെന്തതില് അല്പം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം വറ്റിക്കായിട്ട് വേണം ഉണ്ടെങ്കിൽ ഇളക്കാൻ, അല്ലെങ്കിൽ അത് ആകെ കുഴഞ്ഞു പോവും. നമ്മുടെ അച്ചിങ്ങ കായ ഒലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കഞ്ഞിക്കും ചോറിനും കൂടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു വേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.